ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ആസ്നൽ മത്സരത്തെക്കുറിച്ചിട്ടാണ്. പ്രീമിയർ ലീഗിൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഹോം ക്രൗഡിന് മുമ്പിൽ ഇലക്ട്രിക് അറ്റ്മോസ്ഫിയറിൽ ആസ്നൽ 2-0 എന്നുള്ള സ്കോർ ലൈനെ എഡി ഹാവിൻ്റെ ഇൻഫോം ആയിട്ടുള്ള ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്താനാണ് നമ്മൾ കണ്ടത്. ആസ്നൽ സംബന്ധിച്ചോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണിത്. എന്ന് മാത്രമല്ല, അവർ ടൈറ്റിൽ റേസിൽ ഇതുവരെ ഗിവപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി തന്നെയാണ് അവരിപ്പോൾ ഇന്നലെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവർ അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നലത്തെ പ്രകടനം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഗ്രിറ്റ് ഉണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, ടുഗദർനെസ് ഉണ്ടായിരുന്നു, ഒരുപാട് കറേജ് ഉണ്ടായിരുന്നു. അവർ ലിറ്ററലി അവർ വില്ലിങ്നെസ് ടു ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത്. അപ്പോൾ അതിന് നമുക്ക് ആസ്നലിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. ന്യൂകാസ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ രണ്ടാമത്തെ പരാജയം മാത്രമാണ് സെൻറ്റ് ജെയിംസ് പാർക്കിൽ അവരിപ്പോൾ ഇന്നലെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ലിവർപൂളുമായിട്ടാണ് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതാ ആസ്നലുമായിട്ടും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, ആ സിറ്റിക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം ആസ്നൽ എങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് രണ്ട് തരത്തിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സിറ്റിക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം അവരുടെ തലയിലുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് പോയി. അതെങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം സീസണിൻ്റെ തുടക്കത്തിൽ യാതൊരു തരത്തിലുള്ള പ്രഷറും ഇല്ലാതെ ഒരുപാട് ഫ്രീഡത്തോടു കൂടിയിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രീഡം ഇടക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്വാഭാവികമായിട്ടും ആ ഒരു ടൈറ്റിൽ റേസിൻ്റെ പ്രഷർ അവരുടെ തലയിലേക്ക് കയറി വന്നു. സ്വാഭാവികമായിട്ടും പല ആളുകളും അവരെ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കി തുടങ്ങി. ഫാൻസിൻ്റെ പ്രഷർ അവരുടെ തലയിലേക്ക് വന്നു തുടങ്ങി. വളരെ യങ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ പിന്നെ അവരുടെ ആ ഒരു യൂഷ്വൽ ഫ്രീഡത്തോടു കൂടി അവർക്ക് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും പ്രകടനത്തിൽ കാര്യമായിട്ടുള്ള ഡ്രോപ്പ് ഓഫ് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ മിസ്റ്റേക്സുകൾ വന്നുകൊണ്ടിരുന്നു. സലീബക്ക് ഇഞ്ചുറി പറ്റിയതൊക്കെ ഒരു പ്രധാന ഒരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ മിസ്റ്റേക്സുകൾ അവരുടെ ഗെയിമിൽ വന്നുകൊണ്ടിരുന്നു. തോമസ് പാർട്ടിയുടെ മിസ്റ്റേക്ക് വരുത്തുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഹോൾഡിങ്ങിൻ്റെ മിസ്റ്റേക്ക്, ഗബ്രിയലിൻ്റെ മിസ്റ്റേക്ക്, അങ്ങനെ പല പ്ലേഴ്സിൻ്റെയും ഈവൻ മാർട്ടിൻ ഒഡിഗാർഡ് വരെ മിസ്പ്ലേസ്ഡ് പാസുകളും കാര്യങ്ങളൊക്കെ നടന്നു കണ്ടു. അതൊക്കെ എന്താ പ്രഷറാണ്, പ്രഷർ. ആ പ്രഷർ സിറ്റുവേഷനിൽ അവർ തുടർച്ചയായി 4 മത്സരങ്ങൾ വിൻലെസ് ആകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. 3 മത്സരങ്ങൾ സമനിലയിൽ പിരിയുന്നു. വിജയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർ പിന്നെ മത്സരം കൊണ്ടു തുലയ്ക്കുന്ന നമ്മൾ കണ്ടു. പിന്നെ സിറ്റിക്കെതിരെ ആ ഒരു വല്ലാത്ത രീതിയിലൊരു ഹാമർ ബ്ലോ അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താ കംപ്ലീറ്റ് പ്രഷർ പോയി. സ്വാഭാവികമായിട്ടും എല്ലാവരും സിറ്റിയെ വീണ്ടും ഫേവറേറ്റ്സ് ആക്കുന്നു. സിറ്റി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു എന്നുള്ള സാഹചര്യം വരുന്നു. പിന്നെ വീണ്ടും ഈ യങ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിന് ആ ഒരു ഫ്രീഡത്തോടു കൂടി കളിക്കാനുള്ള ആ ഒരു രീതി കിട്ടി. പിന്നെ അവർ ചെൽസിയെ തകർത്ത് കളഞ്ഞു. കാരണം പ്രഷർ പോയല്ലോ. പ്രഷർ പോയ സാഹചര്യത്തിൽ ഈസിയായിട്ട് പിന്നെ ചെൽസിക്കെതിരെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഈ ഒരു സീസണിൽ. അപ്പോൾ അത് വളരെ ഈസിലി അവർ വിജയിക്കുന്നു. അതിന് ശേഷം ഇപ്പോൾ ആ ന്യൂകാസിനായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ അത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല സെൻറ്റ് ജെയിംസ് പാർക്കിൽ. അപ്പോൾ അതിൽ അവരവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെക്കുന്നതന്നെയാണ് നമ്മൾ കണ്ടത്. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. പിന്നെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ യങ് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഗിവപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതിനാണ്. അപ്പോൾ അതവരുടെ മെൻറ്റാലിറ്റിയാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതായത് ശരിയാണ്, ഞങ്ങളെ സിറ്റി പരാജയപ്പെടുത്തി ആ ഒരു ടൈറ്റിൽ റേസിൽ ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ കപ്പിച്ചുലേറ്റ് ചെയ്യാം, ഇനി ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് വേണമെങ്കിൽ കളിക്കാമായിരുന്നു. അതിന് പകരം അവർ ആ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവർ നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു ഗ്രേറ്റ് മെൻറ്റാലിറ്റിയാണ് ആസ്നൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭാവിയിലേക്ക് അടുത്ത സീസണിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് വലിയ വലിയ കോൺഫിഡൻസാണ് കൊടുക്കുക. ഈ ഒരു ടൈറ്റിൽ റേസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അവർ അടുത്ത സീസണിലേക്ക് നീങ്ങുക. സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാ ടീമുകളും സ്ട്രെങ്തനും കാര്യങ്ങളും ചെയ്യും. പക്ഷേ ആസ്നലും സ്ട്രെങ്തൻ ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് ഈ ഒരു ടൈറ്റിൽ റേസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഈ ടൈറ്റിൽ റേസ് ഇപ്പോഴും ഇവിടെ തീർന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫിക്സ്ചേഴ്സ് ബാക്കിയുണ്ട്. ആസ്നൽ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള മത്സരങ്ങൾ, ഇനി 3 മത്സരങ്ങളാണുള്ളത്, ആ 3 മത്സരങ്ങളും വിജയിക്കുക, ബാക്കി ഹോപ്പ് ചെയ്യുക സിറ്റി എവിടെയെങ്കിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്തും സംഭവിക്കാമല്ലോ, ഫുട്ബോളല്ലേ. അതായത് ഇറ്റ്സ് നോട്ട് ഓവർ അൻടിൽ ഇറ്റ്സ് ഓൾ ഓവർ എന്നുള്ള ആ ഒരു ഫ്രേസ് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വെയിറ്റ് ചെയ്യുക, അതാണ്. ഇനി പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ കടക്കുമ്പോൾ സ്റ്റാൻഡ് ഔട്ട് പെർഫോമേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. മാർട്ടിൻ ഒഡിഗാർഡ് അബ്സല്യൂട്ട്ലി സെൻസേഷണൽ ആയിരുന്നു. ജോർജീനിയോ, പാർട്ടിക്ക് പകരം ജോർജീനിയോ ആണ് ആർട്ടെറ്റ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജോർജീനിയോ ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആസ്നലിനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പിന്നെ ന്യൂകാസിനായിട്ട് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫിസിക്കലാണ്. ഓവറോൾ ന്യൂകാസിനായിട്ടിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോളായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവർക്കെതിരെ ഫിസിക്കൽ ബാറ്റിൽ കൂടി വിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഫിസിക്കൽ ബാറ്റിൽ ആസ്നൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. ഒപ്പം അവർക്ക് ഒരുപാട് കൺട്രോളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൂണോ ഗിമറേഷ് ഒക്കെ ഒരു ബ്രില്യൻ ഫുട്ബോളറാണെന്നുള്ള കാര്യം നമ്മൾ പലതവണ സംസാരിച്ചതാണ്. പക്ഷേ ഇന്നലെ
അദ്ദേഹം വളരെ സ്ലോപ്പി ആയിരുന്നു ഓൺ ദ പൊസിഷൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബോൾ പലതവണ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു ഫൊഗേറ്റബിൾ ഈവനിങ് ആയിരുന്നു ഇന്നലത്തെ എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. ഈവൻ ജോലിൻ്റെ അടുത്തുനിന്നും പൊസിഷനൊക്കെ ലൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ഓക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. വില്ലക്കും അതുപോലെ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ്നൽ ആ ഒരു മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു 10-14 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ പിന്നീട് കണ്ടിരുന്നത്. അതിന് ഈ ജോർജിനിയോയുടെ ആ ഒരു പ്രസൻസ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജോർജിനിയോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല ഈ ന്യൂകാസിനായിട്ടിൻ്റെ ഹൈ പ്രസ് ഉണ്ട്. ആ ഹൈ പ്രസ്സിൻ്റെ ഇടയിൽ ഈ ജോർജിനിയോയുടെ കാംനെസ് കൃത്യമായിട്ട് ആസ്നൽ യൂസ്ഫുള്ളായി. ആള് ബോൾ എടുക്കുന്നു, എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മാത്രമല്ല ജോർജിനിയോ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടച്ചസ് എടുത്തിട്ടുള്ള ആൾ ആസിന് വേണ്ടിയിട്ടുള്ളത് ജോർജിനിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ പാസസ് ആസിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്തത് ജോർജിനിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലേക്ക് പാസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോർജിനിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജോർജിനിയോ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഫൗളുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജോർജിനിയോ ആയിരുന്നു. ഫൗളുകൾ വിൻ ചെയ്യുക മാത്രമല്ല, ഈ പിന്നെ ന്യൂകാസ് യുണൈറ്റഡിൻ്റെ പല സമയത്തുള്ള മൊമെൻറ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടൈം വേസ്റ്റ് ചെയ്യലും ഒരു തന്ത്രമാണ്, അതും ജോർജിനിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ ആ ഒരു മിഡ്ഫീൽഡിലെ ടെമ്പോ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജിനിയോ ആണെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിരുന്നു. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചാക്ക ഈ ഒരു മിഡ്ഫീൽഡ് ബാറ്റിലിനെ സംബന്ധിച്ചോളം അവിടെ ഒരു ഫിസിക്കൽ ബാറ്റിൽ വിൻ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ചാക്ക വിൻ ചെയ്യുന്നതാണ് പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹവും ടൈം വേസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ലിറ്ററലി ഫൈറ്റിൽ ഉൾപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിൽസിനെതിരെയുള്ള ആ ഒരു ബാറ്റിൽ നമ്മൾ കണ്ടതാണ് ചാക്കയുടേത്. അതുപോലെ തന്നെ ഈവൻ ട്രിപ്പിയറും ജെസൂസും തമ്മിലുള്ള ബാറ്റിൽ. അപ്പോൾ അങ്ങനെ ആസനെ സംബന്ധിച്ചോളം അവർ ഒരു ഫൈറ്റിന് റെഡി ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ അത് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ന്യൂകാസ് യുണൈറ്റഡിൻ്റെ ജേക്കബ് മർഫിക്ക് ലഭിച്ച ആ ഒരു ചാൻസ് അദ്ദേഹം ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി കംപ്ലീറ്റ്ലി മാറിപ്പോയേനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ ഫുട്ബോളിൽ ഉണ്ടാകും, പക്ഷേ അതിലൊന്നും കാര്യമില്ല എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ജോർജിനിയോ ആ ഒരു മിഡ്ഫീൽഡ് ടെമ്പോ സെറ്റ് ചെയ്യുന്നു, ചാക്ക ഫിസിക്കൽ ബാറ്റിൽ വിൻ ചെയ്യുന്നു, ജോർജിനിയോ ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ മാർട്ടിൻ ഒഡിഗാർഡിനെ സംബന്ധിച്ചോളം അദ്ദേഹം ആ ഒരു ലിറ്റിൽ പോക്കറ്റ് ഓഫ് സ്പേസ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പൊസിഷനിലും ആൾ ബോൾ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു സെൻസേഷണൽ പെർഫോമൻസ് ആണ് മാർട്ടിൻ ഒഡിഗാർഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ആസ്നലിൻ്റെ ക്യാപ്റ്റൻ സാംബാൻ്റ് ധരിച്ചുകൊണ്ട് അദ്ദേഹം 15-ാമത്തെ പ്രീമിയർ ലീഗ് ഗോൾ ഇന്നലെ അടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 2009-10 സീസണിലാണ് അവസാനമായിട്ട് ആസ്നലിന് വേണ്ടി ഒരു മിഡ്ഫീൽഡർ 15 ഗോളുകൾ പ്രീമിയർ ലീഗിൽ അടിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് അന്ന് നടത്തിയത് സെസ് ഫാബ്രിഗാസാണ്. ഫാബ്രിഗാസ് അന്നും ആസ്നലിൻ്റെ ക്യാപ്റ്റൻ സാംബാൻ്റ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു നേട്ടവും കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർട്ടിൻ ഒഡിഗാർഡ് എന്ന് പറയുന്ന നോർവീജിയൻ 15 പ്രീമിയർ ലീഗ് ഗോളുകൾ ആസ്നലിന് വേണ്ടി അടിച്ചിരിക്കുകയാണ്. മിഡ്ഫീൽഡിൽ നിന്ന് മാത്രമല്ല, തുടർച്ചയായി 5 മത്സരങ്ങളിൽ ആസ്നലിന് വേണ്ടി പ്രീമിയർ ലീഗിൽ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇവരൊക്കെയാണ് ടോപ്പ് പെർഫോമേഴ്സ് എങ്കിലും മൊത്തത്തിൽ ഒരു ടീം എഫേർട്ടാണ് ആസ്നലിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്. ജെസൂസ് റിലെൻലെസ് ആയിട്ട് പ്രസ് ചെയ്യുന്ന നമ്മൾ കണ്ടു, റിലെൻലെസ് ആയിട്ട് വർക്ക് റേറ്റ് കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ് ഫ്രണ്ടിൽ നിന്ന്. മാർട്ടിനെല്ലിയുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രിബ്ലിങ്ങും ആ ഒരു ഡ്രൈവും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ. അതുപോലെ തന്നെ സാക്ക അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ എഫേർട്ട് കൊടുക്കുന്ന നമ്മൾ കണ്ടു. ആ ഒരു മാർട്ടിനെല്ലി ട്രിപ്പിയർ ബാറ്റിൽ നമ്മൾ മത്സരത്തിൽ ഉടനീളം കണ്ടിട്ടുള്ളതാണ്. പിന്നെന്താ, അതുപോലെ ഡിഫൻസിലേക്ക് വരുമ്പോൾ കിവിയോറിനെ സംബന്ധിച്ചോളം ചെൽസിക്കെതിരെ ഫസ്റ്റ് സ്റ്റാർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇതിലും അതിനേക്കാൾ ഒരു സ്റ്റേണർ ടെസ്റ്റ് ആയിരുന്നല്ലോ ഇന്നലെ ഉണ്ടായിരുന്നത്, അതിലും അദ്ദേഹം വിജയിക്കുന്ന നമ്മൾ കണ്ടതാണ്. വൈറ്റ്, അതുപോലെ ഗബ്രിയേൽ, പക്ഷേ സ്ട്രഗിൾ ചെയ്ത ഒരൊറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സിഞ്ചോക്ക് മാത്രമാണ്. ജേക്കബ് മർഫി ശരിക്കും അദ്ദേഹത്തെ പിന്നെ ട്രബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ടിയർനിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആർച്ചട്ട. അങ്ങനെ ടിയർനി നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒരു ബ്രില്യൻ ടീം പെർഫോമൻസ് ആണ് നമ്മൾ ആസ്നലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ്. ഇനി നമുക്ക് മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് കടക്കാം. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോൾ മത്സരമായിരുന്നു, സൂപ്പർ മത്സരമായിരുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ മർഫി പോസ്റ്റിൽ ഹിറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു. പിന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ചാക്കയുടെ അടുത്തുനിന്ന് ബോൾ റോബ് ചെയ്തതിന് ശേഷം ഇസാക്കിൻ്റെ ഷോട്ട് പിന്നെ വൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതാണ് ഒരു പെനാൽറ്റി അപ്പീലാണ്, പെനാൽറ്റി അപ്പീലല്ല, പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോർണർ നിന്നാണ്, കോർണർ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നു ന്യൂകാസ്റ്റ് യുണൈറ്റഡ്. എന്തിനു ശേഷം ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന ബ്രൂണോ ഗമറിസിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും ആരും ഇല്ല, അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആരും. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ അവിടെ കിവിയോറിൻ്റെ കയ്യിൽ തട്ടിയെന്നുള്ളതാണ് റെഫറി കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പെനാൽറ്റി കൊടുക്കുന്നു, പക്ഷേ അത് VR റെഫറിയോട് സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യാൻ പറയുന്നു. അത് ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കിവിയോറിൻ്റെ തൈസിലാണ് ആദ്യം തട്ടിയിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് കൈ അദ്ദേഹം മാറ്റിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ആമിൽ തന്നെ തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പോലും ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ അത് ഒരു പിന്നെ പെനാൽറ്റി റിവേഴ്സ് ചെയ്യുന്ന ഒരു ഡിസിഷൻ, അങ്ങനെ അവിടെ ആസ്നൽ രക്ഷപ്പെട്ടു പോകുകയാണ്. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം മെല്ലെ മെല്ലെ ആസ്നൽ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്, കൺട്രോൾ ഗെയിൻ ചെയ്യുന്നതാണ് കണ്ടത്. ആദ്യത്തെ
ആ ഒരു 10 മിനിറ്റിലൊന്നും യാതൊരു കൺട്രോളും ആസൻ ഉണ്ടായിരുന്നില്ല. ഫയർ സ്റ്റാർട്ടായിരുന്നു ന്യൂകാസലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസനിൻ്റെ മത്സരത്തിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ഓഡിഗാർഡിൻ്റെ ഗോളാണ്. അതൊരു ബ്രില്യൻ്റ് സ്ട്രൈക്കാണ്. അപ്പോൾ ഒരു ഫ്രീ കിക്ക് ആസനിൽ ലഭിക്കുകയാണ് ആ ഒരു ഫൈനൽ തേർഡിൽ ന്യൂകാസൽ യുണൈറ്റഡിൻ്റെ. അവിടെ നിന്ന് ആ ഫ്രീ കിക്ക് പിന്നെ ക്ലിയർ ചെയ്യുന്നു ന്യൂകാസൽ യുണൈറ്റഡ്, പക്ഷേ അത് റീസൈക്കിൾ ചെയ്യുകയാണ് ആസനൽ. എന്നിട്ട് ജോർജീനിയോ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മാർട്ടിൻ ഓഡിഗാർഡിലേക്ക് കൊടുക്കുകയാണ്. ഒഡിഗാർഡ് ഒരു 25-30 yards അകലെയാണ് ബോൾ റിസീവ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. മാർട്ടിൻ ഓഡിഗാർഡിൻ്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പിന്നെ ജോലിൻ്റൻ ആണ് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു പ്ലെയർ അവിടെ. ജോലിൻ്റൻ അത് മനസ്സിലാക്കുമ്പോഴേക്കും വൈകിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഡീപ്പായിരുന്നു. പിന്നെ മനസ്സിലാക്കിയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം ആ ഒരു ഷോട്ട് അൺലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രിഗർ പുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എന്താ പറയുക, ബ്യൂട്ടിഫുൾ സ്ട്രൈക്കാണത്. അത് ഗോളായിട്ട് മാറുകയാണ്. സെൻസേഷണൽ ഗോളാണ് അവിടെ മാർട്ടിൻ ഓഡിഗാർഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. നിക് പോപ്പിൻ്റെ വിഷൻ അവിടെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിൻ്റെ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗോള് അവിടെ പിറക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ആസനൽ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില ചാൻസുകൾ ആസനൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസനലിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കാണാണ്. ബാക്ക് ടു ഫ്രണ്ട് അവർ മൂവ് ചെയ്യാണ്. അതിന് ശേഷം അവർ വീണ്ടും പുറകിലേക്ക് തന്നെ പോയിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സിഞ്ചോക്കയിൽ കൊടുക്കുകയാണ്. സിഞ്ചോക്ക വന്നിട്ട് മാർട്ടിനോഡിഗാർഡിനെ പിക്കുകയാണ്. ഈ മൂവിൽ തുടക്കത്തിലും മാർട്ടിനോഡിഗാർഡ് ഇൻവോൾവ് ആണ്. അതിൻ്റെ ഔടുക്കത്തിലും മാർട്ടിനോഡിഗാർഡ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. സിഞ്ചോക്കയുടെ അടുത്ത് മാർട്ടിനോഡിഗാർഡ് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നു. ആ ഒരു 8 റോൾ 10 റോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏരിയയിൽ എന്നതിന് ശേഷം അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ത്രൂ ബോൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് മാർട്ടിനെല്ലിക്കാണ് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർട്ടിനെല്ലിയുടെ അറ്റംപ്റ്റ് പോപ്പ് കാലുകൊണ്ട് സേവ് ചെയ്യുന്നതാണ് നമ്മളവിടെ കണ്ടത്. അവിടെ ബെറ്റർ ആയിട്ട് വേണമെങ്കിൽ മാർട്ടിനെല്ലിക്ക് അത് ഫിനിഷ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെന്താണ്, പിന്നെ നമ്മൾ കാണുന്നത് മാർട്ടിനെല്ലി ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ സ്പേസ് പിക്ക് ചെയ്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് സിഞ്ചോക്കാണെന്ന് തോന്നുന്നു മാർട്ടിനെല്ലിക്ക് പാസ് കൊടുക്കുകയാണ്. മാർട്ടിനെല്ലി അവിടെ നിന്ന് ഈസിലി ഒരു ത്രൂ ബോൾ സാക്ക കൊടുക്കുകയാണ്. ഓക്കെ, അഗെയിൻ സാക്ക 1-on-1 സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാക്കയുടെ അറ്റംപ്റ്റ് സ്ട്രേറ്റ് അറ്റ് പോപ്പായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോപ്പിൻ്റെ ഐദർ സൈഡിലേക്ക് ആയിരുന്നെങ്കിൽ അത് ഗോളായിട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ വളരെ ഈസിലി ആ ഒരു മിഡ്ഫീൽഡ് ബൈപ്പാസ് ചെയ്തിട്ടാണ് ആസനൽ കളിക്കുന്നുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. ആ ഒരു കോമ്പാക്ട്നെസ് നമുക്ക് ന്യൂകാസൽ യുണൈറ്റഡ് അടുത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെന്താ കാണുന്നത്, പിന്നെ ഇതിനിടയിൽ ന്യൂകാസൽ യുണൈറ്റഡിൻ്റെ ഷോട്ട്സും പിന്നെ കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് അറ്റംപ്റ്റ്സുകൾ നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവരുടെ ഒരു ബ്രില്യൻ്റ് അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റാംസ്റ്റീലാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൂണോ ഗിമറിഷ് ആണ് അത് ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്രൂണോ ഗിമറിഷ് നല്ല രീതിയിലൊരു ലൈൻ ബ്രേക്കിംഗ് പാസ് എഡ്ജ് ഓഫ് ബോക്സിൽ നിൽക്കുന്ന വിൽസണിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് അൺഇൻറ്റൻഷനലി വിൽസൺ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന വില്ലോക്കിലേക്ക് കൊടുക്കുകയാണ്. അത് വിചാരിച്ചിട്ട് കൊടുത്തൊന്നല്ല, വില്ലോക്കിൻ്റെ അറ്റംപ്റ്റ്. പക്ഷെ അവിടെ റാംസ്റ്റീൽ സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ റാംസ്റ്റീൽ രക്ഷകനാകുകയാണ്. പിന്നെന്താണ്, ഈ പിന്നെ ഒരു ത്രോ ഇൻ, ഡാൻ ബോണ്ട് ത്രോ ഇൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ഓഡിഗാർഡ്. എന്നതിന് ശേഷം ഓഡിഗാർഡ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ജോലിൻ്റെ അടുത്താണ് അത് റോബ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഓഡിഗാർഡ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ശേഷം ലെഫ്റ്റ് സൈഡിൽ ഓടിയിട്ടുണ്ടായിരുന്ന മാർട്ടിനെല്ലി കൊടുക്കുകയാണ്. മാർട്ടിനെല്ലിൻ്റെ അറ്റംപ്റ്റ് ജസ്റ്റ് അല്ല, നല്ല രീതിയിൽ വൈഡായിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ആൾക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ആ ഒരു ചാക്ക വിൽസൺ ഇൻസിഡൻ്റ് ഒക്കെ. ന്യൂകാസൽ യുണൈറ്റഡിൻ്റെ മൊമെൻറ്റം ബ്രേക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ചാക്ക ചെയ്തിട്ടുള്ളത്. കാരണം ചാക്ക ആ ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ 1-on-1 or 2-on-3 പ്രാവശ്യം വീണ് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1-2 തവണ ഫൗളൊക്കെ ചെയ്യപ്പെട്ടിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫൗളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിൽസൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വിൽസൺ അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തായിരിക്കും അവർ പറയുന്നുണ്ടാവാതല്ലോ. അപ്പോൾ അങ്ങനെ ഹീറ്റഡ് വർത്തമാനങ്ങൾ നടക്കുന്നു. അങ്ങനെ ആ ഒരു മൊമെൻറ്റം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയിൽ പിന്നെ ട്രിപ്പിയറും അതുപോലെ ജസൂസും തമ്മിലുള്ള ആർഗ്യുമെൻറ്റ് നടക്കുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകളൊക്കെ ആയിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് നിക് പോപ്പിൻ്റെ മറ്റൊരു വണ്ടർഫുൾ സേവ് നമ്മൾ കാണുകയാണ്. അവിടെ സാക്ക ഫാബിൻ ഷെയറിൻ്റെ അടുത്താണ് ബോൾ സ്റ്റീൽ ചെയ്യുന്നത്. അതിന് ശേഷം റൺ ചെയ്തിട്ടുണ്ടായിരുന്ന മാർട്ടിനെല്ലി പിക്കുകയാണ്. മാർട്ടിനെല്ലി മാർട്ടിൻ ഓഡിഗാർഡിനെ പിക്കുകയാണ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഓഡിഗാർഡിനെ സംബന്ധിച്ചോളം ആസനിലെ ലീഡ് ഉയർത്താനും. പക്ഷേ അവിടെ നിക് പോപ്പ് വണ്ടർഫുള്ളി സേവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ആ ഒരു ലീഡ് 1-0 എന്നുള്ള ലീഡുമായിട്ട് ആസനൽ പോവുകയാണ്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ന്യൂകാസലിനായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നതന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നാൽ, ട്രിപ്പിയറിൻ്റെ നല്ലൊരു ലോഫ്റ്റഡ് ബോൾ ആ ഒരു റൈറ്റ് ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജേക്കബ് മേഫി സിഞ്ചോക്കയുടെ പുറകിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം ജേക്കബ് മേഫി അവിടെ സിഞ്ചോക്കയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം ഇൻസൈഡ് കട്ട് ഇൻസൈഡ് ചെയ്യുന്നു, പിന്നെ അദ്ദേഹം ഔട്ട്സൈഡിലേക്ക് പോകുന്നു. സിഞ്ചോക്ക അവിടെ സ്ലിപ്പായിട്ട് വീഴുന്നു. എന്നതിനുശേഷം ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ്. വിൽസൺ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പുറകിലൂടെ അലക്സാണ്ടർ ഇസാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇസാക്കിൻ്റെ ഹെഡർ പോസ്റ്റിൽ തട്ടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ഒരു ലെറ്റ് ഓഫ് ആസലിന് സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മളെന്താ കണ്ടത്, ട്രിപ്പിയറിൻ്റെ ഫ്രീ കിക്ക്, റൈറ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് ഫാബിൻ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഫ്രീ ഹെഡർ, ആരും മാർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ അദ്ദേഹം താഴോട്ട് തന്നെയാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാംസ്റ്റീലിന് സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സേവാണ് ആ റാംസ്റ്റീൽ അവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഈ റാംസ്റ്റീലിൻ്റെ
പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് പോയിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നുള്ള കാര്യം എടുത്ത് പറയുന്നതാണ്. അപ്പോൾ അതൊരു ഗോൾഡൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഫാബിയൻ ഷെയറിനെ സംബന്ധിച്ചോളം. ഇതിനിടയിൽ ജെസൂസ് മാർട്ടിനെലിയെ പിക്ക് ചെയ്യുന്നു. മാർട്ടിനെലിയുടെ മനോഹരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ബാറിൽ തട്ടിപ്പോകുന്ന നമ്മൾ കണ്ടു. അങ്ങനെ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു എന്നുള്ളത്. പിന്നെന്താണ് നമ്മൾ കാണുന്നത്, ഒരു വണ്ടർഫുൾ ന്യൂകാസൽ നൈറ്റിൻ്റെ മൂവ് ബാക്ക് ടു ഫ്രണ്ട്. നല്ല രീതിയിൽ ആ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു മൂവ് നടത്തിയതിനൊടുവിൽ ഇസാക്ക് എന്ത് ചെയ്തു വെച്ചാൽ, ഇസാക്ക് ലെഫ്റ്റ് വിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിൽസൺ ആണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രണ്ട് ത്രീയിൽ മർഫി ആയിരുന്നു, മർഫി വിൽസൺ ഇസാക്ക്, അതായിരുന്നു ന്യൂകാസൽ നൈറ്റിൻ്റെ ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇസാക്ക് ആ ഒരു ബോക്സിലേക്ക് റൺ ചെയ്തിട്ടുണ്ടായിരുന്ന വില്ലക്കിനെ പിക്കിയാണ്, ഒരു എയ്റ്റ് റോൾ എന്നുള്ള ആ മനോഹരമായിട്ടുള്ള റണ്. ആ സാഹചര്യത്തിൽ വില്ലക്ക് പിന്നെ ട്രിഗർ പുൾ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ ചാക്ക എവിടെന്നോ വന്നിട്ടൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടാക്കിൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾ സേവിങ് ടാക്കിളാണ്, വണ്ടർഫുൾ ടാക്കിൾ, ഗ്രേറ്റ് ടൈമിംഗ് ആണ്. അതങ്ങനെ മിസ് ടൈം ചെയ്തിരുന്നെങ്കിൽ അത് പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ബ്രില്യൻ ടാക്കിൾ. അപ്പോൾ അങ്ങനെ അവിടെ ചാക്ക രക്ഷപ്പെടുത്തുകയാണ് ആസനിൽ നിന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ ന്യൂകാസൽ നൈറ്റിൻ്റെ മറ്റൊരു അറ്റാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടിയറിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അർട്ടെറ്റ. അതുപോലെ തന്നെ ജേക്കബ് മർഫിയെ പിൻവലിക്കുന്നു, പിന്നെ മിഗേൽ ആൽമെറോണിനൊക്കെ കൊണ്ടുവന്നായിരുന്നു. പല ചേഞ്ചസുകളും വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു എഡി ഹവ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. പക്ഷേ ഇതിനിടയിൽ ആസനിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. അത് സംഭവിക്കുന്നത് 71-ാമത്തെ മിനിറ്റിലാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂകാസൽ യുണൈറ്റഡ് അറ്റാക്കിയാണ്. ജോലിൻ്റെ പാസ് വളരെ ഈസിലി ടിയറിനെ റീഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഫൈനൽ ത്രെഡിലേക്ക് കൊടുത്ത ആ ഒരു ബോക്സിലേക്ക് കൊടുത്ത പാസ്സാണ് അത്. പിന്നെ ജെസൂസിലേക്ക്, ജെസൂസ് നല്ല രീതിയിൽ പിന്നെ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, ജെസൂസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടിയറിനെ. ജെസൂസ് എന്നിട്ട് തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടാണ് മാർട്ടിനെലിക്ക് കൊടുക്കുകയാണ്. മാർട്ടിനെലി ആ ഒരു ലെഫ്റ്റ് ചാനൽ അതുമായിട്ട് റൺ ചെയ്യുകയാണ്. ഏകദേശം ബോട്ട്മൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ബോട്ട്മാനെ സംബന്ധിച്ചോളം, ഈ ബോട്ട്മാനെ മനോഹരമായിട്ട് ബോക്സിൽ മാർട്ടിനെലി കബളിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് ഫുട് വർക്കാണ് അവിടെ മാർട്ടിൻ്റെ ഭാഗം നമ്മൾ കണ്ടത്. എന്നതിന് ശേഷം ആ ഒരു ബൈലിനിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കട്ട് ബാക്ക് അത് ഫാബിയൻ ഷെയർ സ്വന്തം വാലിയിലേക്ക് ആക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ സെൽ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ്. അത് മതിയായിരുന്നു മത്സരം വിജയിക്കാൻ. പിന്നെയും ന്യൂകാസൽ യുണൈറ്റഡ് പല ശ്രമങ്ങളും നടത്തി. എഡി ഹവ് പിന്നെ പല ചേഞ്ചസുകളും നടത്തി നോക്കി. അതായത് സെൻറ്റ് മാക്സിമാനെ കൊണ്ടുവന്നു, ആൻ്റണി ഗോർഡനെ കൊണ്ടുവന്നു, അങ്ങനെ പല ചേഞ്ചസുകളും. എലിയറ്റ് ആൻഡേഴ്സിനെ കൊണ്ടുവന്നു, മാറ്റ് ടാർഗറ്റിനെ കൊണ്ടുവന്നു. പക്ഷേ കാര്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മത്സരത്തിൽ ആസ്നൽ വിജയിച്ചു കയറുന്നു തന്നെയാണ് നമ്മൾ കണ്ടത്. തോമസ് പാർട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു മാർട്ടിൻ ഒഡിഗാർഡിൻ്റെ ആ ഒരു പൊസിഷനിലൊക്കെ കളിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും മാർട്ടിനെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ആസ്നൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 3 points നേടിയെടുത്തിരിക്കുകയാണ്. ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, സംശയമില്ലാതെ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റയൽ മാഡ്രിഡിൻ്റെ കോപ്പ ഡെൽറേ വിജയത്തെക്കുറിച്ച് സംസാരിക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം. നമുക്ക് സമയം കിട്ടുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.